പോടാ പോടാ പോടാ, കേറി പോടാ. ആക്ച്വലി ഇവൻ ബ്രേവോ കമ്പനിയാണ് സാർ, പക്ഷെ നവഡേസ് കേണൽ രവിയുടെ സേവദാരാണ്. ബ്രിഗേഡിയറോട് ഒരു വാക്ക് പോലും പറയാതെ ഞാൻ സന്നിച്ചാനെ ചാർജ് ഏൽപ്പിച്ചു പോയാൽ അദ്ദേഹത്തിനോട് തോന്നുന്നു. മിസ്റ്റർ ഫെർണാൻഡസ് നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും, എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവും ഞാൻ വിചാരിക്കും. താൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ബാംഗ്ലൂർ കോണ്ടാക്ട് ചെയ്യും. വീട് വൃത്തിയാക്കി താക്കോൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊടു. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി. Swati, come on, yeah. Let's go. No, this is too much. Brigadier ആണ് നീ അവമാനിച്ചിരിക്കുന്നത്. Idiot. നീ എന്റെ ഓർഡറിൽ ആണെന്ന് കൂടെ അറിയുമ്പോൾ അങ്ങനെ വേറെ ബലം തോന്നുന്നു. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് ലീവ് തന്നെ നാട്ടിലേക്ക് അയച്ചല്ലേ ശരിയാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെ നിന്റെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. സാർ, ഞാൻ നോ നോ മോർ ടോക്സ്, ഗെറ്റ് ഔട്ട്. ആർക്ക വേണ്ടിട്ട് ഈ ചാക്ക കണക്കിന് മാറി കൊടുക്കുന്നേ? മാറി കൊടുക്കുന്ന നമ്മൾ മൂന്ന് പേരെ പോലുള്ള അവകാശം അവക്കുണ്ട്. അതെ, പണ്ട് ദേവി ചേച്ചി ആച്ചമ്മ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് പുറത്താക്കിയാലും പെങ്ങള് പെങ്ങളല്ലാണ്ടാവൂടാ. അങ്ങളമാരാണെന്ന് വിചാരിച്ച് ചേച്ചിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ആച്ചമ്മ നിശ്ചയിച്ച് വിവാഹത്തെ എതിർത്ത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ മകളെ കെട്ടിച്ചേക്കുമായിരുന്നു. ഇനിയെ പഴയ പല്ലവി പാടണ്ട, അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നെയും കുഞ്ഞുങ്ങളെയും സുഖമില്ലാത്ത എന്റെ കെട്ടിയനെയും തറവാടിന്റെ പടിക്ക് പുറത്താക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ശവം ആശുപത്രി വരാന്തയിൽ അനാഥമായി കിടന്നപ്പോഴും ശവം അടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നാട് നീളെ തെണ്ടിയപ്പോഴും ഈ ആച്ചമ്മയെ ആങ്ങളമാരൊന്നും കണ്ടില്ലല്ലോ. കുടുംബമഹിമ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്താടി ഇത്ര പറയാനുള്ളത്? എരങ്ങടി കളത്തിന് പുറത്ത് നാണം കിട്ട് തെണ്ടാൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. തെണ്ടാൻ വന്നല്ല, വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടുത്തെ അരി നെല്ലൊന്നും എനിക്ക് വേണ്ട. കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും മൂന്ന് നേരം ഉണ്ട് കൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട്, അത് മതി. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വിളിച്ചു വരുത്തി നാണം കടത്താനായിരുന്നു വലിയേട്ടന്റെ ഉദ്ദേശം. സമാധാനമായല്ലോ അല്ലേ? വാ മോളെ. ഞാൻ അറിയാതെ ഒരു മണി നെല്ലോ കാശോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചിറക്കുക. അയ്യപ്പ, ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാ. രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്ന് ഉടപ്പിക്കണം, അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുകയില്ലാന്ന്. അല്ല, അവളെവിടെ? ആ മീനാക്ഷി. ആളെ കണ്ടാൽ പരമയോഗ്യൻ. നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചത് എന്റെ ജോലി തീർപ്പിക്കാൻ പറ്റും. അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? താൻ വെറുതെ ആടിനും പാണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ നോക്കി ഇന്ന് സമയം കളയണ്ട. പെട്ടിയും കൊട്ടൊക്കെ എടുത്തു വെച്ച് പണിയടങ്ങ. ആദ്യം തരി ഉടക്കാനുള്ള എന്റെയൊക്കെ തരി ഉടച്ച് പണിടിപ്പിക്കാറാക്കുക, പിന്നെ ചവിട്ടിക്കാനൊരു കാളയൊരു. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? പശുവിന് ഗർഭമുണ്ടാക്കാനും തരി ഉടക്കാനുള്ള ആളാ അദ്ദേഹം? മൃഗഡോക്ടറല്ലേ? മൃഗഡോക്ടറല്ല, മിലിറ്ററി ഓഫീസറാ. പിന്നെന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ആള് വന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. വിളിച്ചപ്പോ പറയണ്ടേ? ഞാൻ ഇയാൾ ഗോവിന്ദനാരാന്നാ വിചാരിച്ചത്. എടോ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല,
തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ കാള പെറ്റു എന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഞാൻ എന്ത് ചെയ്തു? വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മോനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. ഇടോ വായി നോക്കി നിൽക്കി, അത് ആരോടെങ്കിലും ഒന്ന് വാതറെന്ന് ചോദിക്കടോ. ഈ മുടി ഞാൻ കൗണ്ടർ വീട് എവിടെയാണെന്ന്. വല്ലാത്തൊരു ചുറ്റലായി പോയി. പട്ടാളത്തിൽ നിന്ന് ഒരു കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് മുതൽ കാത്തിരിക്ക സ്റ്റേഷനില്. വെറുതെ എന്നിട്ട് അയാൾ വന്നില്ല. എവിടെ അങ്ങേരിനി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ? അടുത്ത വണ്ടി ഇനി 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. അങ്ങേരെങ്ങാനും വന്നാൽ ദേ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക്. വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ കൊണ്ടന്നാരേ, നിങ്ങളുടെ പട്ടാളം വന്നില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. താക്കോല് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞാ എന്നെ വിട്ടത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഗൗണ്ടർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കാര്യമായിട്ടൊന്ന് നോക്കിക്കോണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. നാര് ധൈര്യമായിട്ട് പൊക്കോളൂ. പുറകുവശത്ത് മുഴുവൻ പൂട്ടിട്ടിരിക്കുക. പട വേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പട. പടയല്ല, പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ട്. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണ് ഈ 3 ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ. തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാ? എന്നാ പിന്നെ ഇരിക്ക, ഉമ്മടുത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഏത് അശ്രീരത്തിനാ കണി കണ്ടിറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം? നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത്? ഈ താക്കോൽ ഇവിടെ തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ എന്താ കുരുടനാണോ? ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങി ആള് കണ്ടില്ലേ? എവിടെയാള്? അച്ഛൻ പാടത്ത് പമ്പ് സെറ്റ് നന്നാക്കാൻ പോയിരിക്കുക. അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യനെ ചുറ്റിക്കാൻ സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ എന്താ പറഞ്ഞത്? ചെച്ചത്ര അയാൾ കാണിച്ചതെന്ന്. എടോ വാതില് തുറക്കടോ. ഇനി എന്റെ മുമ്പിനെങ്ങാലും വന്ന് വിട്ടാ തെറികൊണ്ട് ഞാൻ അയാൾ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞു നിന്റെ അച്ഛനോട്. കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാൾ വന്നോ? മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണ്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ? അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിനു? ആരെങ്കിലും ചത്തോ? അതല്ല, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിന് എടുത്തു പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കല് മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനെ എന്താ വിശ്വാസമായി? ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളു. അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്ന പോലും ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല. എന്നാ ഞാൻ എന്നെ കട ഉറക്കുന്നില്ല. തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ? ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു? അമ്മക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്, മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരില്ലേ, അവര് മാസം ആദ്യം കാശ് തരും. പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി ഏ വണ്ടിക്കാരെന്നെവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ. നീ ഇന്നലെ ചന്തയിൽ നിന്ന് വളം കൊണ്ടുവരാന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ പോവാ? വളം വളം വാങ്ങിച്ചിട്ട് വരാം. ആകാശം പോയി. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാ കാശ് കൊടുക്കരുതെന്ന്?
നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാ. ഓ, അവിടെ ഇനി കൊണ്ടുവരാൻ ഒന്നുമില്ല. ഇഡ്ഡലി അല്ലേ ഇരിക്കുന്നത്? എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. നിക്ക് നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ വെച്ച പാത്രല്ലേ, ഇതുവരെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാക്കുന്നില്ല. ആ അവക്കെന്താ മീനാക്ഷി, എന്നാടി നിനക്ക്? അങ്ങേരി ഒരു കടും പൊട്ടന, ഇന്നലെ ഒരാവശ്യമില്ലാതെ എന്റെ നേരെ ചാടി. താക്കോൽ കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ നായരുടെ മകളാണെന്ന് വിചാരിച്ച അയാൾ കരുതിയിരുത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാ പിടികിട്ടിയത്. ഇങ്ങോട്ട് കൊടുക്ക. ഗോവിന്ദൻ നായര് പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുണ്ടോ? അലക്കാൻ അന്നൊന്നും ഉണ്ടാവില്ല, നാളെ വന്നോളൂ. മതിയോ? നാഴി പാലിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കട്ടന. മീനാക്ഷി അല്ലേ? എന്താ അത്? തുറന്നു നോക്കിക്കോളൂ. മറ്റേ ആര്? ഒരു പോത്തില്ലേ ഇവിടെ, ഇന്നലെ കിടന്ന് ചീറിയില്ലേ? ആ മീശേ, മീശ. നീ എന്താ ഇവിടെ ഇങ്ങനെ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടായില്ലയോ? ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും. ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ്. അത് തന്നെയാണ് എനിക്കും താല്പര്യം. എവിടെ? ഞാനൊന്ന് കാണട്ടെ. അമ്മ, ഓ ഇതാണോ കേളൻ? കേളനോ? ആ കേളൻ എന്ന് പറഞ്ഞ കേളുനായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ? കേളനല്ല, കേണൽ. കേണൽ, അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്. ആർ വി തമ്പുരാൻ, തമ്പുരാൻ എന്ന് വിളിക്കും. തമ്പുരാനും തമ്പുരാട്ടിയും നോക്കി, ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതെങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്ക, അതാ ഒരു സുഖം. ആ ഞാൻ ആച്ചമ്മ, എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാ. കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ. ഇതെന്റെ മൂത്ത മകൻ കുമാരൻ. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓ, ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ. ഡാ ഇങ്ങോട്ട് മാറിക്കടാ. ഇത് ഇളയവൻ കുഞ്ഞൂട്ടൻ. എല്ലാവർക്കും കൃഷി തന്നെ പണി. അയ്യേ, എനിക്ക് കൃഷിയൊന്നുമല്ല. ഞങ്ങള് കൃഷി ചെയ്യും, അവൻ തിന്ന് തീർക്കും. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്. അങ്ങോട്ട് പോവാൻ ഇറങ്ങായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ചെല്ലി ചെല്ലി, ഇരിക്കേ, കേളൻ ഇരിക്കേ. ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവര് ഞങ്ങളെ കരുതിയിരുന്നത്. അവിടെ ഒരു വിരുന്നുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ. അല്ല, കാലത്ത് കൊടുത്തയച്ചോന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ തിന്ന് മടുത്തിട്ടാത്രേ ഇങ്ങോട്ട് വന്നത്. നാടൻ രീതികളൊക്കെയാ ഇഷ്ടം. നമുക്ക് ബുദ്ധിമുട്ടാവും, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോളാന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല. കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ. ശരിയാവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ, പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്ത് അയച്ചല്ലേ, അവളെ ഇനി അങ്ങോട്ട് അയക്കണം. ആ എന്താ, എന്ത് പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാൻ അറിയില്ല. കുരുത്തക്കേട് ഒരു അല്പം കൂടുതലാ. എന്ത് കുരുത്തക്കേടാ നീ കാണിച്ചാ ചോദിച്ചത്? വെറുതെ അല്ലേ അയാളൊന്നും കഴിക്കാത്തത്? അതിനെന്താ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ണയിലിട്ട് ഇട്ടു കൊടു. എന്താടി കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. പെണ്ണിന് അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട്. കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന്. സത്യം പറ, നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്? ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു. ഓ അത് ശരി, അപ്പൊ അയാൾക്ക് മീശക്കച്ചവടാ. പണി എടുക്കടാ. അതല്ല, ഞാൻ അയാളെ കാര്യസ്ഥനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു. കേളനെ നീ മീശ എന്ന് വിളിച്ചോ? അയാൾ ആരാന്നറിയാവൂടി നിനക്ക്? കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദികിടല്ലേ അത്. നീ ഇപ്പ പോണം, പോയി മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലപാനം നിനക്ക് തരില്ല. പോ. നോ, നെവർ. എന്റെ കേസ് വാദിക്കാനാണ് സ്വാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത്. പിന്നെ ആരുടെ സമ്മതത്തിലൂടെയാണ് അയാൾ ഇങ്ങനെ ഒരു കടലാസ് ഉണ്ടാക്കി കൊടുത്തയച്ചത്? ഞാൻ പറഞ്ഞില്ല, നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനീ ഡൈവോഴ്സ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു? ഓഹോ, സണ്ണിച്ചാനും വേണ്ട പക്ഷം ചേർന്നു. ഇലക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതങ്ങ് അവസാനിച്ച? ഇല്ല, ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ. ഒഴിഞ്ഞു മാറിയത് അവളാ.
എ കോംപ്രമൈസ് ക്യാൻ ഒൺലി ബി എ ടെമ്പററി ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോ കോംപ്രമൈസ്. എന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു. എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സുകൊണ്ട് അവർ മരിച്ചത്. അതിന് കാരണക്കാരി അവളാ. മറന്നിരിക്കുകയായിരുന്നില്ല. എന്നിട്ടിപ്പോ എന്നെ കുത്തിനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുക. മിസ്സിസ് സ്വാതി തമ്പുരാനാണ് അവൾ ഇപ്പോഴും കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ. അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ്. ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോവാനാവില്ലെന്ന് അറിഞ്ഞു പിരിഞ്ഞു. അവളുടെ വഴിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി. നിന്റെ വഴിയിൽ നീയും ആരെങ്കിലും കണ്ടുമുട്ടും. അങ്ങനെ സമാധാനം ചെയ്തങ്ങ് തീർത്തൂടെ? ഇല്ല, ഇതങ്ങനെ എളുപ്പം തീരില്ല. അവളെ മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും. അതെന്റെ ഒരു വാശിയാണ്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ടിൽ വന്നത്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ്. ഈ കടലാസ് ഞാൻ തിരിച്ചുകൊണ്ടുവന്നില്ല. എന്തെങ്കിലും മനസ്സ് മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടേക്കും, അല്ലെ കീറിക്കളയും.